സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാനി. ഇന്ന് സെപ്റ്റംബർ 21 ഐക്യരാഷ്ട്രസഭയുടെ ലോകസമാധാന ദിനം, വേൾഡ് ഡേ ഫോർ പീസ്. ഈ വർഷത്തെ ആപ്തവാക്യം ആക്ഷൻസ് ഫോർ പീസ്, ആ എംബിഷൻ ഫോർ ദ ഗ്ലോബൽ ഗോൾസ് എന്നാണ്. സമാധാന പ്രവർത്തനങ്ങൾ, ആഗോള ലക്ഷ്യങ്ങൾ നേടാനായി നമ്മുടെ അഭിനിവേശങ്ങൾ. ലോകസമാധാനം യഥാർത്ഥത്തിലൊരു കിട്ടാക്കനിയാണ്. കാരണം അഭിനിവേശങ്ങൾ പലതും അധിനിവേശങ്ങളായി മാറുന്നുവെന്നതാണ്. ഇന്ന് Ephesians 4:1 സാർവത്രിക സമാധാനത്തെക്കുറിച്ചാണ് ഒരുവിധത്തിൽ സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവുമായുള്ള ഒരുമയിൽ നിലകൊള്ളുന്ന സമാധാനത്തിൻ്റെ ദൃഢബന്ധങ്ങൾ. ഇത് ക്രിസ്തീയതയിലൂടെ ദൈവം സാധ്യമാക്കുന്ന ഗ്ലോബൽ ഗോൾസ്, സാർവത്രിക ലക്ഷ്യങ്ങൾ തന്നെയാണ്. എല്ലാവരും രക്ഷപ്പെടണമെന്നാണല്ലോ ദൈവം ആഗ്രഹിക്കുന്നത്. അതിനാൽ ദൈവസ്നേഹത്തിലൂന്നിയ ദൃഢബന്ധങ്ങളുടെ, സമാധാനത്തിൻ്റെ വലയങ്ങൾ രൂപപ്പെടുത്താനും മെനയാനുമായി നമ്മളെല്ലാവരും ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. ഈ ദൈവിക ആഗ്രഹത്തിലേക്ക് ഉൾച്ചേർക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവിക സമാധാനത്തിൻ്റെ തനിയാവർത്തനങ്ങൾ തന്നെയായി മാറുന്നു. ദൈവത്തിൻ്റെ ഈ സാർവത്രിക പ്രേക്ഷിത സ്വഭാവവും അതേ സ്വഭാവം എങ്ങനെ സഭയിലേക്ക് ചാർത്തപ്പെട്ടിരിക്കുന്നുവെന്നും ഈ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചു വരുന്നതുമാണല്ലോ. ഇന്ന് Sankirtanam 19 പറയും പോലെ, ഈ മഹാപ്രപഞ്ചവിന്യാസത്തിൽ ആലേഖിതമായിരിക്കുന്ന സ്നേഹത്തിൻ്റെ ഈ കുറി കാതോട് കാതോരം, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പകർന്നൊഴുകുകയാണ് മൃദുമന്ത്രണങ്ങളിലൂടെ. അതല്ലാതെ ആക്രോശങ്ങളിലൂടെയല്ല സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ശ്ലീഹ തിമോത്തിയെ ഓർമ്മിപ്പിച്ചതും ഇതുതന്നെയായിരുന്നു. അത് ഒരേ സമയം ഒരു മൃദുശക്തിയാണെങ്കിലും ആർക്കും തടുക്കാനാകാത്തൊരു പ്രവാഹമായി അത് പടർന്നേറുകയും ചെയ്യുന്നുണ്ട്, അന്നും ഇന്നും എന്നെന്നും. ഈ വിശേഷപ്പെട്ട വജ്രഭാഗങ്ങൾ ഇന്ന് നമുക്ക് തിരുസഭാമാതാവ് പകർന്നു തന്നിരിക്കുന്നത് ഇന്ന് വിശുദ്ധ മത്തായി ശ്ലീഹായുടെ തിരുനാളായതുകൊണ്ടാണ്. മത്തായി ശ്ലീഹ തൻ്റെ സുവിശേഷത്തിൽ തൻ്റെ വിളിയെ സംബന്ധിക്കുന്ന വിവരണത്തിൽ ചുങ്കസ്ഥലത്തിരിക്കുന്നവനെ നാഥൻ വിളിക്കുന്ന ആ ഭാഗത്ത് തൻ്റെ തന്നെ പേര് പറയുന്നുണ്ട്. Matthew 9:9-13. ഈ സംഭവം വിവരിക്കുമ്പോൾ ലൂക്ക മർക്കോ സുവിശേഷകന്മാർ ആ ചുങ്കക്കാരൻ്റെ പേര് ലേവി എന്നാണ് പ്രസ്താവിക്കുന്നത്. എന്നാൽ മത്തായി ആയിട്ട് തന്നെയാണ് അത് മത്തായിയുടെ സുവിശേഷം വിവരിക്കുന്നത്, മറയില്ലാതെ. ലൂക്കായും മർക്കോസും ഒരുപക്ഷെ സ്വാഭാവികമായിട്ടും ഒരു ശ്ലീഹായോടുള്ള ബഹുമാനാർത്ഥമായിരിക്കാം അവൻ്റെ പേര് ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ച് സംസാരിക്കുന്നത്. എന്നാൽ താൻ ഏത് അകലത്തിൽ നിന്നും ആഴത്തിൽ നിന്നുമാണ് ക്രിസ്തുവിനാൽ കൈപിടിച്ച് ഉയർത്തപ്പെട്ടത് എന്ന് പ്രഖ്യാപിക്കാൻ യാതൊരു മടിയും മത്തായിക്കില്ല എന്ന് കരുതേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ അവൻ മത്തായി എന്ന് തൻ്റെ പേര് സ്പഷ്ടമായി അവിടെ എഴുതി ചേർക്കുന്നത്. ഇന്ന് Ephesians ശ്ലീഹ പറഞ്ഞതുപോലെ നമ്മുടെ വിളിയുടെ ഏക പ്രത്യാശയിലേക്കാണ് നമ്മൾ വിളിച്ചു ചേർക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. Ephesians 1:18 ഈ പ്രത്യാശയുടെ അനുഭവം വിശുദ്ധർക്കാണ് അനുഭവവേദ്യമാകുന്നതെന്ന് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് വിശുദ്ധരുടെ ഭാഗധേയമാണ്. ഇന്ന് ബലിയല്ല, കരുണയാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് ഹോസിയ പ്രവാചകന്റെ വചനങ്ങളിലൂടെ നാഥൻ ഓർമ്മിപ്പിക്കുമ്പോൾ, Hosea 6:6, ഇതെല്ലാം കൂടി ചേർത്ത് വായിച്ച് നാം മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ പരസ്നേഹവും പരസ്പരാശ്രിതത്വവും അഭ്യുദയകാംക്ഷയുമെല്ലാം യഥാർത്ഥത്തിൽ ദൈവാനുകരണവും ദൈവാരാധനയും തന്നെയാണ്. നമ്മുടെ ഏക പ്രത്യാശയിൽ നാം ഇങ്ങനെ വിളിച്ചു ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ഈ പ്രത്യാശ ക്രിസ്തു തന്നെയാണെന്ന് ശ്ലീഹ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിപ്പിച്ചല്ലോ. അതായത് നമ്മുടെ വിളിയുടെ കാതലും കഴമ്പുമെല്ലാം ക്രിസ്തു തന്നെയാണ്. അതുകൊണ്ടാണ് ഈ പ്രത്യാശയിൽ വഴി നടക്കാനായി ശ്ലീഹ ക്ഷണിക്കുന്നത്, അങ്ങനെ വഴി നടന്ന് ക്രിസ്തുവിൽ പരിപൂർണത നേടിയ മനുഷ്യരാകുവോളം എന്നും. ഇന്ന് ചുങ്കസ്ഥലം വിട്ട് മത്തായി നടന്നു തുടങ്ങുന്നത് ഈ ക്രിസ്തു തന്നെയായ വഴിയിലൂടെയാണ്. ഫോളോ മീ, എൻ്റെ പിന്നാലെ വരിക എന്ന നാഥൻ്റെ ആഹ്വാനം ശ്രദ്ധിച്ചുകൊണ്ട് ഇന്നലെ നാം കാണുകയായിരുന്നു എങ്ങനെ ചുങ്കക്കാരും മറ്റും സ്നാപകനിലൂടെ അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം കടന്നു വരുമ്പോൾ അതിനെ ആനന്ദത്തോടെ സ്വീകരിക്കുന്നുവെന്ന്. എന്നാൽ മതപ്രമാണികളാകട്ടെ അതിനോട് മല്ലിട്ടുകൊണ്ട് അതിനെ തള്ളിക്കളയുകയും ചെയ്യുന്നുവെന്ന്. തങ്ങൾക്കൊരു മാറ്റവും ജീവിത വ്യതിയാനവും അനുതാപവും പാപമോചനവും ആവശ്യമാണ് എന്ന ബോധ്യം ചുങ്കക്കാർക്കുണ്ട്. പക്ഷേ അതെങ്ങനെ കരസ്ഥമാക്കണമെന്നറിയാത്ത വിധം അവർ നിരാലംബരായിരുന്നു. നാഥൻ അതുകൊണ്ട് തന്നെയാണ് ഒരു ദിവ്യ വൈദ്യനെപ്പോലെ ആതുരമായ ആത്മാവിനെ തേടി വരുന്നത്, ആത്മാവിൻ്റെ മുറി ഉണക്കാനായി. ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് നാഥൻ അവരോടൊപ്പം വിരുന്നിലിരിക്കുന്നത്. ചില യഹൂദ ഗുരുക്കന്മാർ പറയുന്നത് പോലെ ഇതൊരു കോണ്ടാക്ട് ആൻഡ് റിപ്പൻ്റൻസ് എന്ന് പറയുന്ന ശൈലിയാണ്. ഒരുവനെ അവൻ്റെ ജീവിതത്തെ സ്പർശിച്ചുകൊണ്ട് അവനെ അനുതാപത്തിലേക്ക് വഴി നടത്താൻ സഹായകമാകുന്ന ഒരു ശിക്ഷണ രീതി. ഇന്ന് സഭയുടെ ഭാഷയിൽ അക്കമ്പനിമെൻ്റ്, സഹവർത്തിത്വം, സഹചരണം, കൂട്ടുയാത്ര എന്നൊക്കെ നാം ഇതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. ഒരുവൻ തിരിച്ചു വരണമെന്ന് നാം ആഗ്രഹിക്കുന്നെങ്കിൽ അവനോടൊപ്പം ഏറെ വഴി നാം പിന്നിട്ട്
അവൻ്റെ മാനസാന്തരത്തിനായി നാം പ്രവർത്തിക്കേണ്ടതുണ്ട്. ക്ഷമയോടെ, ദീർഘക്ഷമയോടെ. അതുകൊണ്ട് തന്നെയാണല്ലോ എഫേസ്യർക്കുള്ള ലേഖനം കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടുവരുന്ന ആ വാക്ക് ഇന്നും ആവർത്തിക്കുന്നത്, വിശുദ്ധിയുടെ പ്രകടഭാവമായിട്ട്. മാക്രുതൂമിയ, ദീർഘക്ഷമ. നാഥൻ ഇങ്ങനെ പാപികളോടും ചുങ്കക്കാരോടും ഒപ്പം വിരുന്നിരിക്കുന്നത് അത് വിവാദത്തിന് കാരണമാകുന്നുണ്ടെങ്കിലും അത് സൗഖ്യത്തിൻ്റെ ഒരു ശുശ്രൂഷ തന്നെയായി മാറുകയാണ്. ഇന്നലെ നാം കണ്ടതുപോലെ നമ്മോടൊപ്പം ഈ പെസഹ കടന്നുപോക്കിൻ്റെ ഭക്ഷണം ഉണ്ണാൻ അവൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. ദസിദേറോ ദസിദറാവേ. അവൻ്റെ ആഗ്രഹം, എപ്പിത്തീമിയ, അത് നമ്മളോടുള്ള തീക്ഷ്ണതയാൽ ജ്വലിക്കുന്ന അവൻ്റെ ദീർഘക്ഷമ തന്നെയാണ്. മാക്രുതൂമിയ, ചുങ്കക്കാരും പാപികളും മതപ്രമാണികൾ മുറുമുറുക്കുകയാണ് ഇന്ന് നാഥൻ്റെ പന്തിഭോജനം കണ്ട്. ചുങ്കക്കാരെയും പാപികളെയും ഒരു ഗണത്തിൽ ചേർത്ത് കെട്ടും പോലെ തീർന്നില്ല. ചുങ്കക്കാരും വേശ്യകളും, മത്തായി 21:30. ചുങ്കക്കാരും വിജാതീയരും, മത്തായി 18:17. അങ്ങനെ യഹൂദ ധാർമ്മിക സങ്കല്പത്തിൽ നികഷ്ടരായവരെയെല്ലാം ഒരുമിച്ച് ചേർത്ത് വയ്ക്കുന്ന ഗണങ്ങളിൽ ചുങ്കക്കാർ ഒരു പൊതു സാന്നിധ്യമാണ് എന്ന് തോന്നും. ചുങ്കക്കാരുടെ രാഷ്ട്രീയ നിലപാടുകളോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ ധാർമ്മികമായ വിശകലനം അവർ നടത്തുന്നത്. റോം എന്ന മർദ്ദക വ്യവസ്ഥയുടെ ദല്ലാൽ പണി ചെയ്യുന്ന ചുങ്കക്കാർ ന്യായമായും അപ്രീതിക്കിരയാകുന്നുണ്ട് പൊതുജന സമക്ഷം. എന്ന് മാത്രമല്ല, ഒരുപക്ഷെ റോമൻ ചക്രവർത്തിക്ക് ദൈവത്തെക്കാളേറെ സ്ഥാനം അവർ നൽകുന്നുണ്ട് എന്നൊരു പൊതുവ്യാഖ്യാനവും നിലവിലുണ്ട്. പക്ഷെ മിക്കവാറും ചുങ്കം പിരിവെന്നത് ഒരു രാഷ്ട്രീയ നിലപാടിനേക്കാളേറെ ഒരു സൗകര്യപൂർവമായ ബിസിനസ് മാത്രമാണെന്ന് നാം മറക്കരുത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പ്രകട പാപികളോട്, എവിഡൻസ് സിന്നേഴ്സ്, സഹവാസമരുതെന്ന് യഹൂദ ഗുരുക്കന്മാർ പലരും പഠിപ്പിച്ചിരുന്നു. യഹൂദരുടെ സൗഹൃദ കൂട്ടായ്മകളിൽ, ഹൗറോത്ത്, അവിടെ ചുങ്കക്കാർക്ക് സ്ഥാനമില്ലായിരുന്നു. കാരണം വിജാതീയനായി തീർന്നൊരു യഹൂദൻ എന്ന രീതിയിലാണ് ചുങ്കക്കാരെ അവർ അളന്നിരുന്നത്. നിയമത്തിൻ്റെ നിഷ്ഠ പാലിക്കാത്ത നികൃഷ്ടരായ വ്യക്തികളായി അവർ എണ്ണപ്പെട്ടു. ഇന്ന് നാഥൻ അവരോടൊപ്പമാണ് വിരുന്നിരിക്കുന്നത്. മതപ്രമാണികൾ ചിന്തിക്കുന്ന ന്യായമാണ്, എന്തുകൊണ്ട് ഇവൻ ഗുരുക്കന്മാരുടെ ഒപ്പം ഇരിക്കുന്നില്ല, അല്ലെങ്കിൽ നിലയും വിലയും മാന്യതയും ഉള്ളവരോടൊപ്പം ഇരിക്കുന്നില്ല. അങ്ങനെ ഇരിക്കാതെ ഇവൻ എന്തുകൊണ്ട് പാപികളുടെ ഒപ്പം ഇരിക്കുന്നു? അതൊരു ചൊടിപ്പിക്കുന്ന അവസ്ഥയാണ്. എന്ത് കഴിക്കുന്നു, എപ്പോൾ കഴിക്കുന്നു, എങ്ങനെ കഴിക്കുന്നു, ആരോടൊപ്പം കഴിക്കുന്നു എന്നതൊക്കെ യഹൂദ ആചാരങ്ങളിൽ പരമപ്രധാനവുമാണ്. നാഥൻ ഈ വ്യവസ്ഥകളെല്ലാം പലപ്പോഴും ലംഘിക്കാറുമുണ്ട്. ഹോസിയ 6:6 ഉദ്ധരിച്ചുകൊണ്ട് നാഥൻ എന്ന് പറയുന്നു, നിങ്ങൾ ഇന്ന് ഈ കാണുന്ന സംഭവ വികാസങ്ങളുടെ വെളിച്ചത്തിൽ അത് പോയി പഠിക്കൂ. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം. മത്തായി 12:6 നാഥൻ സാബത്ത് വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് ഓർമ്മിപ്പിച്ചിരുന്നു. ഗോതമ്പ് വിളകളെ പറിച്ച കഴിച്ച ആ ദിവസം, പരസ്നേഹ പ്രവൃത്തികൾ, ഗെമില്ലുത്ത് ഖെസെദ്, അതിനായുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. സ്നേഹത്തെ സമ്മാനമായി പകരുക എന്നാണ് ആ വാക്കിൻ്റെ അക്ഷരാർത്ഥം. അത് ദൈവസ്നേഹം ഖെസെദിനെ അണിയുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തരും വിശുദ്ധരും ഖെസെദിയുമായിട്ടുള്ള മനുഷ്യർക്ക് മാത്രമാണ് സാധിക്കുന്നത്. വ്യക്തിപരമായ ഇടപെടലുകളിൽ നിന്നുളവാകുന്ന അനൗപചാരികമായ സ്നേഹപാഠങ്ങളും സ്നേഹപ്രവൃത്തികളുമാണ് ഈ കാരുണ്യപ്രവൃത്തികൾ. ഇൻഫോർമൽ ആക്ഷൻസ് ഓൺ ദ ലെവൽ ഓഫ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്. നാം കഴിഞ്ഞ 2 ഞായറാഴ്ചകളും ധ്യാനിച്ച വിഷയം തന്നെയാണിത്. ഇന്ന് നമുക്ക് ലഭിച്ച വിളിയുടെ ഏക പ്രത്യാശയെ ഓർക്കാൻ ശ്രീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. പാപികളെ മാനസാന്തരത്തിലേക്ക് വിളിക്കാനാണ് താൻ വന്നിരിക്കുന്നതെന്ന് നാഥൻ പറയുകയും ചെയ്യുന്നുണ്ട്. ദൈവമാണ് സൗഖ്യദായകൻ, പുറപ്പാട് 15:26. ക്രിസ്തു ഇന്ന് ദിവ്യവൈദ്യനാകുമ്പോൾ അത് ദൈവത്തിന് മാത്രം സാധ്യമാകുന്ന ഒരു സൗഖ്യശീലത്തിൻ്റെ പരമമായ പ്രകടനം തന്നെയായി മാറുന്നു. അതിനാൽ നാം മാനസാന്തരത്തിൻ്റെ വഴികളിലൂടെ ദൈവത്തിലേക്ക് തിരികെ എത്താൻ വിളിക്കപ്പെട്ടിരിക്കുകയാണെന്ന് മറക്കരുത്. ഇന്നലെ സ്നാപകൻ ശങ്കിച്ചതുപോലെ ക്രിസ്തുവിൻ്റെ കാരുണ്യത്തിൻ്റെ പാരമ്യം മാനസാന്തരത്തിനുള്ള ഈ ക്ഷണത്തെ അസാധുവാക്കുന്നില്ല, അതിനെ നിരസിക്കുന്നുമില്ല. മത്തായി 4:17, മർക്കോസ് 1:14-15. വിശുദ്ധ ജസ്റ്റിൻ പറയും, ക്രിസ്തു പാപികളെ മാനസാന്തരത്തിലേക്ക് വിളിക്കാനാണ് വന്നത്. അതിൻ്റെ അർത്ഥമെന്തെന്നോ, സ്വർഗസ്ഥനായ പിതാവ്, നാം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നതല്ലാതെ നാം ശിക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നേയില്ല.